ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഞാൻ തുടങ്ങാം ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ചെയ്തതെന്താ അദ്ദേഹം എൻ ഐ എ പരസ്യമായി തള്ളിപ്പറഞ്ഞു എൻ ഐ എയെ കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റിനകത്ത് ആദ്യത്തെ വാചകം തന്നെ ഇത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബാഗേജ് ആണെന്നുള്ളതാണ് അപ്പോൾ എൻ ഐ എ പോലെ ഇത്രമാത്രം പ്രാധാന്യമുള്ള എവിടേക്കോ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞൊരു ഏജൻസിയെ ബി ജെ പിയുടെ വ്യക്തതാവ് പരസ്യമായി തള്ളി പറയുകയാണ് ഇതാർക്കു വേണ്ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞ അതേ വാചകം മുരളീധരൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബാഗേജ് അല്ല രണ്ട് പേര് രണ്ട് പേര് ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം എന്താ ദുബായിലെ കോൺസുലേറ്റ് പറഞ്ഞിരിക്കുന്നു ഇത് ഡിപ്ലോമാറ്റിക് ആയ ബാഗേജ് അല്ല അപ്പം യഥാർത്ഥം നമ്മൾ എന്താ കാണേണ്ടത് ഈ ബാഗേജിന്റെ ഉത്ഭവം ദുബായിൽ നിന്നാണല്ലോ അപ്പം ദുബായിൽ നിന്ന് ഒരു സാധനം ഡിപ്ലോമാറ്റിക്കായി അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടൊരു സാധനം അങ്ങനെയല്ല എന്ന് അവർ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തുണ്ട് എന്നല്ലേ എൻ അന്വേഷിക്കേണ്ടത് അതിന് പുറകിൽ എന്തുണ്ട് എന്നല്ലേ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അന്വേഷിക്കേണ്ടത് അവിന് പുറകിൽ എന്തുണ്ടെന്നല്ലേ വിദേശകാര്യ സഹമന്ത്രി അന്വേഷിക്കേണ്ടത് അതിന് പകരം അവർ പറഞ്ഞതിന് യാതൊരു തരത്തിലുമുള്ള അന്വേഷണം നടത്താതെ അത് പൂർണ്ണമായും ഡിപ്ലോമാറ്റിക് അല്ല എന്ന് പറയുക വഴി ഈ പ്രശ്നത്തിൻ്റെ ഗൗരവത്തെ ഇല്ലാതാക്കി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വിദേശകാര്യ സഹമന്ത്രി അവസരമൊരുക്കുന്നു ബി ജെ പിയുടെ വക്താവ് ഇപ്പോഴത് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ മുൻപിലുണ്ടല്ലോ പബ്ലിക് ഡൊമൈനിലാണല്ലോ ബിനുവിൻ്റെ മുൻപിൽ എല്ലാ രേഖകളും ഉണ്ടല്ലോ അഫിഡാവിറ്റിനകത്ത് ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചാൽ ഞാനത് നോച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നെയ്യെ പറയുന്നത് രണ്ട് ഇവിടെ ഇവിടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിനു നേരത്തെ പലതവണ വായിച്ചിട്ടുണ്ടാകുമല്ലോ അവസാനം പറഞ്ഞു ഞാനാർക്കോ വേണ്ടി വാദിക്കുകയാണെന്ന് അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ പറയാനേ പാടില്ലായിരുന്നു യഥാർത്ഥത്തിൽ ആരവർക്ക് വേണ്ടി വാദിക്കുന്നത് ഹിന്ദു എക്കണോമിക് ഫോറത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളായിട്ടുള്ള ഒരു അഭിഭാഷകൻ തൃപ്പൂണിണിത്തുറയിലുള്ള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്ത് പുറത്തേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള അഭിഭാഷകൻ ദേശവിരുദ്ധമാണ് രാജ്യദ്രോഹമാണ് എന്ന് എൻ ഐ എ കോടതിക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രശ്നത്തിനകത്ത് വാദിക്കുന്നു ആരാ സ്വപ്ന അഭിഭാഷകൻ അത് ഈ ഹിന്ദു എക്കണോമിക് ഫോറത്തിന്റെ ആളല്ലേ ആ ഫോറത്തിന്റെ അംഗങ്ങളുടെ പട്ടികയിൽ ഫേസ്ബുക്കിനകത്ത് തന്നെ വന്നിരുന്നല്ലോ അതിന്റെ ചിത്രങ്ങൾ വന്നിരുന്നല്ലോ അപ്പൊ സ്വപ്ന സുരേഷിന് വേണ്ടി ആരാ വാദിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സ്വപ്ന സുരേഷ് സുരേഷിന്റെ സർക്കാരിന്റെ കാലത്ത് വകുപ്പിന്റെ ഒരു പ്രധാന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും സർക്കാർ മുദ്രയുള്ള വിസിറ്റിംഗ് കാർഡ് അടക്കം ഉപയോഗിച്ചതുമാണ് നാം ഈ ഹിന്ദു ചെയ്തത് അതെ അതെ ഞാൻ പറയാം അഭിഭാഷകൻ വക്കാലത്തെടുത്ത് വരുമ്പതും ഇങ്ങനെ തട്ടിപ്പുകാരി യു എ ഇ കോൺസുലേറ്റിന്റെ രേഖ വരെ വ്യാജമായി ചമച്ചിട്ടുള്ള ഒരാള് കേരള ഗവൺമെന്റ് രേഖ ചമച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും ആ ദുരുപയോഗപ്പെടുത്തി അത് അന്വേഷിക്കണം ഇവിടെ പശുവിനെ കൊടുത്തതാണ് പശുവിനെ െക്കാർ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ നിങ്ങൾ നാലു പേര് പശുവിനെ കുറിച്ചാണ് ചർച്ച എന്ന് ആദ്യം പറഞ്ഞു പശുവിനെ നേരെ കൊണ്ട് വിനു തന്നെ തെങ്ങി കെട്ടി തെങ്ങി കെട്ടിയിട്ട് ബാക്കിയുള്ളവരോട് അതിന്റെ ഓലയെക്കുറിച്ചും തെങ്ങിന്റെ വലുപ്പത്തെക്കുറിച്ചും തേങ്ങയെ കുറിച്ചും സംസാരിക്കാൻ പറഞ്ഞു പശു അവിടെ കിടക്കാണ് പശു ആരാതിയാണ് സ്വർണ കള്ളക്കെടുത്ത് ആർക്ക് ഒരാൾ സ്വാധീനിക്കാൻ ശ്രമിക്കണമെങ്കിൽ അല്ല കേട്ടു കേട്ടോളൂ സ്വർണ്ണക്കള്ളക്കടുത്താണല്ലോ ചർച്ചയുടെ വിഷയം ആ വിഷയത്തിനകത്ത് ആർക്കാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ സഹായിക്കാൻ കഴിയുന്നത് കസ്റ്റംസ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അത് ആരുടെ ഭരണത്തിലിരിക്കുന്നത് ഇവന് മുൻപ് ആരുടെ ഭരണത്തിലായിരുന്നു എങ്ങനെ ഇത്രയും കാലം ഇപ്പോൾ ഒടുവിലത്തെ കാലത്താണല്ലോ ഇവർ ഐ ടി വകുപ്പിൻ്റെ ബന്ധപ്പെട്ടൊരു ഏജൻസികളുടെ കൺസൾട്ടൻസി ഏത് രൂപത്തിലാകട്ടെ വന്നു എന്ന് പറയുന്നത് അതിനു മുൻപുള്ള കള്ളക്കടത്തുകളെക്കുറിച്ചും ഡിപ്ലോമാറ്റിക് ലേബൽ ഉപയോഗിച്ചുകൊണ്ടുള്ളതുൾപ്പെടെയുള്ള കടത്തുകൾ ഇപ്പം അന്വേഷിക്കണമെന്ന് വരികയല്ലേ ഇവരകത്ത് ആര് സംരക്ഷിച്ചു ഇന്ത്യയിലേക്ക് വരുന്ന കള്ളക്കടത്തിന്റെ രണ്ട് ശതമാനം മാത്രം പിടിക്കപ്പെടുകയും തൊണ്ണൂറ്റെട്ട് ശതമാനം രക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഓഫീസറുടെ ഏതെങ്കിലും ബന്ധമാണോ ഈ തൊണ്ണൂറ്റെട്ട് ശതമാനം ഇന്ത്യയിലേക്ക് വരുന്ന രാജ്യദ്രോഗത്തിന് വരെ ഉപയോഗിക്കുന്ന സ്വർണ്ണക്കള്ളക്കെടുത്ത് സംരക്ഷിക്കുന്നത് എന്തിനാണ് ഈ ചർച്ച ഇങ്ങനെ വഴിതിരിച്ചുവിടുന്നത് അതന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് എന്ന പ്രശ്നം വന്നിരിക്കുന്നു പിന്നെ പ്രതി പിടികൂടപ്പെട്ട പ്രതികൾ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാൾ ആ പേര് വന്നപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആദ്യം മറ്റൊരു രീതി ചിത്രീകരിക്കാൻ ശ്രമിച്ചു നിങ്ങളത് പിന്നീട് പിൻവാങ്ങി അദ്ദേഹം ബി ജെ പിയുടെ ആളല്ലേ രാജീവ് തെറ്റ് പറ്റിയത് ആ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാർത്ത കൊടുത്തു ഞങ്ങളുടെ എഡിറ്റർ അടക്കം ആ കാര്യം വിശദീകരിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ദേശാഭിമാനിയിൽ വന്ന ഇവരുടെ നിയമനം ഈ സ്ത്രീയുടെ നിയമനം വി എസ് എസ് സി ഡയറക്ടർ അടക്കമുള്ളവർ ചെയ്തതാണ് പ്രധാനമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പെയ്സിന് കീഴിൽ വരുന്ന വി എസ് എസ് സിയുടെ ഡയറക്ടർ അടക്കം മുൻ ഡയറക്ടർ അടക്കമുള്ള ശാസ്ത്രജ്ഞർ അവരെ നിയമിച്ചതാണ് ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണെന്ന് ദേശാഭിമാനി എഴുതിയതല്ലേ ശ്രീ രാജീവ് ആ ശാസ്ത്രജ്ഞരെ ആ ശാസ്ത്രജ്ഞരെ അപമാനിച്ചോ ഇന്നത്തെ ചേരാത്തല്ല വിനു വിനുവിനെ പോലെ പത്രപ്രവർത്തകൻ വിനുവിനെ പോലെ പത്രപ്രവർത്തകൻ ഇന്നലത്തെ പത്രം വായിക്കേണ്ടതല്ലോ ഇന്നത്തെ പത്രം കൂടി വായിക്കാൻ ഞാൻ വായിച്ചു അതിനകത്ത് ഇന്നത്തെ പറ്റി എന്ന് എഴുതിയിട്ടില്ല അതിൽ ദേശാഭിമാനിക്കുന്നില്ല അത് ആ പാവം ശാസ്ത്രജ്ഞന്മാരുടെ മുകളിലേക്ക് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അല്ല ഞങ്ങൾ കള്ളവാർത്ത കൊടുത്തതാണ് ഞങ്ങൾ കള്ളവാർത്ത കൊടുത്തതാണ് എന്ന് അതിൽ പറഞ്ഞിട്ടേ ഇല്ല ശ്രീ രാജീവ് ഞങ്ങൾ കള്ള ഇന്ന് മുഖ്യമന്ത്രി വ്യാജ വാർത്തകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിലെഴുതിയത് എങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ ആരോപണവിധേയായ സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ താൽക്കാലിക നിയമനത്തിന് തെരഞ്ഞെടുത്തതിൽ ഉപദേശക സമിതിക്ക് പങ്കില്ലെന്ന് വി എസ് എസ് സി അധികൃതർ പറഞ്ഞു ഉപദേശക സമിതി ഇതുവരെ യോഗം ചേർന്നിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി സ്വന്തം സ്വന്തം വാർത്തയുടെ ഭാഗമായിട്ട് ചെയ്ത് ഇനി വേണ്ട ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ പറയാം അടുത്ത സ്വപ്ന വിഷൻ വിഷ സ്വപ്ന വിഷന്റെ കരാർ ജീവനക്കാരിയാണെന്നതിന് രേഖ സ്വപ്ന സുരേഷ് വിഷൻ ടെക്കിൻ്റെ ജീവനക്കാരിയാണെന്ന് തെളിയിക്കുന്ന രേഖ പുറത്ത് വിഷൻടെക് നോളേജ് സ്വപ്നയ്ക്ക് അയച്ച ഓഫ് ഓഫർ ലെറ്റർ ആണിപ്പോൾ പുറത്തു വന്നത് തങ്ങളുടെ ക്ലയൻറ്റായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് വേണ്ടി മാസത്തേക്കാണ് കരാർ നിയമനമെന്ന് കത്തിൽ പറയുന്നു പ്രകടനം വിലയിരുത്തി കരാർ നീട്ടുമെന്നും വിഷൻടെക് എച്ച് ആർ മാനേജർ സുനിതാ സേത്തിയുടെ പേരിലുള്ള കത്തിൽ പറയുന്നു സ്വപ്ന സുരേഷ് ഐ ടി വകുപ്പ് ജീവനക്കാരി എന്ന നിലയിലായിരുന്നു പ്രചാരണം ഐ ടി വകുപ്പ് ജീവനക്കാരിയെന്ന് ഞാൻ ആദ്യം വായിച്ചത് ദേശാഭാനി പത്രത്തിൻ്റെ ഒന്നാം പേജിലാണ് ഐ ടി വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരിയായ സ്വപ്ന സുരേഷിനെ പിരിച്ചുവിട്ട് അപ്പോൾ പ്രചരിപ്പിച്ചതാരാ ദേശാഭിമാനി തന്നെ ഇപ്പോൾ അത് മറ്റുള്ളവരുടെ ആരോപിക്കുന്നതാരാ ദേശാഭിമാനി തന്നെ ശ്രീ ശ്രീ രാജീവ് അതിന്റെ എഡിറ്റർ ആയതുകൊണ്ട് മാത്രം പറയുന്നതാണ് ചീഫ് എഡിറ്റർ ആയതുകൊണ്ട് വൈഭവം മാത്രം അത് ഓടാത്ത ഞാൻ അല്ല അല്ല വിനു വിനുവിന്റെ അന്നത്തെ പ്രകടനം നോക്കിക്കോളൂ വിനു പറഞ്ഞു ഞാൻ ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു നിങ്ങൾ ഈ വിഷ്വൽ കൂടി കാണൂ രണ്ടാമത്തെ വിഷു കൊടുത്തു അമ്മ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതിങ്ങനെയാണ് ആ വിഷുൽ മുഴുവൻ പിന്നെ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് വായിച്ചു നോക്കൂ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ബോധപൂർവം ഇത് നിങ്ങൾ എനിക്ക് കിട്ടിയ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം ഞങ്ങളുടെ തിരുവനന്തപുരം വിജയർ അജയ് ഘോഷ് രാവിലത്തെ വാർത്തയിൽ തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ എഡിറ്ററും അത് വിശദീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ വിഷയം തൽക്കാലം വിടാം അതിഥികൾ കാത്തിരിക്കുന്നതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ വിനു ഒന്നാമത്തെ പ്രതി ഏഷ്യനെറ്റും രണ്ടാമത്തെ പ്രതി നിങ്ങളുടെ എഡിറ്ററും മൂന്നാമത്തെ പ്രതി വിനുവാണ് അത് നിങ്ങളുടെ സർവേയിൽ ഞങ്ങൾ വീണ്ടും വരുമെന്ന് മാത്രമല്ല അഞ്ചു ശതമാനമുള്ള പ്രതിപക്ഷ നേതാവിനേക്കാളും അഞ്ചു മടങ്ങിലധികം പിന്തുണ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടെന്നും കൂടി പ്രഖ്യാപിച്ചതിന്റെ കൂടി ഫലമാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയമുള്ളൂ ഞങ്ങളുടെ സർവേ മുന്നിൽ കണ്ട ദുബായിൽ നിന്ന് വരുമ്പോ ശ്രീ ശ്രീ രാജീവ് നമുക്ക് വിഷയത്തിലേക്ക് വന്ന് മറ്റുള്ള ഉമ്മൻചാണ്ടിയുടെ പഴയ ഉമ്മൻചാണ്ടിയുടെ അല്ല ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മുഴുവൻ പറയാൻ എനിക്ക് അവസരം കഴുകില്ലല്ലോ അപ്പോൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന കള്ളക്കടത്തുകാരെ രക്ഷപ്പെടുത്തുമ്പോൾ അതിന് വേണ്ടി ഇടപെട്ട ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കൂ അത് ആരാണെന്ന് ഇപ്പോൾ വന്നതല്ലോ നേരത്തെ ഉള്ളതല്ലേ കൃത്യമായിട്ട് ബി ജെ പി ബന്ധമുണ്ട് പിടികൂടപ്പെട്ട ആൾ ബി ജെ പിയുടെ ആളാണ് ഈ സ്വപ്നയ്ക്ക് വേണ്ടി വാദിക്കാൻ ഹൈക്കോടതിയിൽ വരുമ്പ ആൾ ഹിന്ദു എക്കണോമിക് ഫോറത്തിൻ്റെ ആളാണ് വിദേശകാര്യ സഹമന്ത്രി പറയുന്നു ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എല്ലാ വിധത്തിലും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ബി ജെ പി ചെയ്യുന്നു കോൺഗ്രസ് അവനാവശ്യമായി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ കോവിഡ് ബാധിച്ചും ആയിരക്കണക്കിന് ആൾ മരിച്ചാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനും കള്ളക്കടത്ത് കാര്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചെയ്ത പണിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരാൾ അങ്ങനെ ചോദിക്കരുത് വിനു അല്ല അല്ല ഞാൻ അല്ല വിനു വിനുവിനെ പോലൊരാൾ അങ്ങനെയല്ല ശബരിമാദ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താ നിയമനത്തിൻ്റെ നാല് വഴികളുണ്ട് അത് സ്ഥിരം ശരിയായ പോസ്റ്റ് കേൾക്കുള്ള നിയമനമല്ലേ ജോസഫ് സി മാത്യു കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഐ ടി അഡ്വൈസർ ആയിരുന്നില്ലേ പി എസ് സി വഴിയാണോ അദ്ദേഹത്തെ അഡ്വൈസറാക്കിയത് ഏതെങ്കിലും മറ്റേ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ അദ്ദേഹത്തെ അഡ്വൈസറാക്കിയത് അല്ല മുഖ്യമന്ത്രിക്ക് ശരിയായ രൂപത്തിൽ അഡ്വൈസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്ന് അദ്ദേഹം കണ്ടെത്തിയ ആളാണ് ജോസഫ് സി മാത്യു അത് ഗവൺമെന്റ് അംഗീകരിച്ചു അങ്ങനെ പല നിയമനങ്ങൾ ഒരു വശത്തുണ്ടാവും രണ്ട് ഡി എം ആർ കൊച്ചി മെട്രോക്ക് കരാർ കൊടുക്കുന്നു